ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് സഭയും അപ്പോസ്തലന്മാരും. പാഠം രണ്ടാണ്. യേശു പ്രത്യാശയുടെ സദ്വാർത്തയും മോചനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് കടന്നു വരുന്നത്. അതായത് ശാരീരികമായും മാനസികമായും അന്ധത ബാധിച്ചവർക്ക് വെളിച്ചമാകാൻ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, അങ്ങനെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാക്കി യേശു മാറ്റിയിരിക്കുന്നു. ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ആ ഒരു അവസരം വരുന്നതിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പ്രമുഖനായിരിക്കുന്നത് പത്രോസാണ്. ആദ്യം തന്നെ യേശു നാല് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് പത്രോസും അവൻ്റെ സഹോദരൻ അന്ത്രിയോസും. അവരോട് യേശു പറയുന്നത്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. കുറച്ചുകൂടി ദൂരെ അങ്ങോട്ട് നടന്നു പോയതിന് ശേഷം യേശു രണ്ടുപേരെയും കൂടി കാണുന്നുണ്ട്. അതായത് സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. ഇവരോട് അവർ വഞ്ചിയിൽ വലം നന്നാക്കുകയായിരുന്നു. അവരോട് യേശു പറയുന്നു, നിങ്ങളും എന്നെ അനുഗമിക്കുക. അങ്ങനെ അവരുടെ സർവ്വതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. പിന്നീട് യേശു ബാക്കിയുള്ളവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പീലിപ്പോസ്, ബർത്തലോമ്യ, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, ചുങ്കക്കാരൻ മത്തായി, യൂദ തദേവോസ്, കാനാൻകാരൻ ഷിമയോൻ, യൂദ സ്കറിയോത്ത. അങ്ങനെ അവർ 12 പേരും ഇതാണ്, 12 ശിഷ്യന്മാരും. ഈ 12 ശിഷ്യന്മാരെ നിങ്ങൾ കണ്ടോ? ഓക്കെ. ഈ യേശു ഈ 12 ശിഷ്യന്മാരെയും എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? തന്നോടുകൂടി ആയിരിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനു വേണ്ടിയാണ് ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നതിനു വേണ്ടി. ആദ്യമായിട്ട് അപ്പോസ്തലന്മാരുടെ പിൻഗാമികളിലൂടെയാണ് യേശു തൻ്റെ സഭ ഇന്നും തുടരുന്നത്. സ്വർഗാരോഹണത്തിന് ശേഷം യേശു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ അയക്കുമെന്ന്. എല്ലാവരും വാതിലടച്ച് മുറിയിലിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ശക്തി പ്രാപിച്ചു. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഭയങ്ങളും ഭയാശങ്കകളും എല്ലാം മാറി. അങ്ങനെ അവർ കൂടുതൽ കരുത്താർജിക്കുകയാണ്. അങ്ങനെ സഭയിലെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകന്മാരായി തീരുന്നത് അപ്പോസ്തലന്മാരാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷവും പ്രബോധനത്തിൻ്റെ ദൗത്യവും ലക്ഷ്യവും തുടർന്നു പോയത് അപ്പോസ്തലന്മാർ തന്നെയാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. 1 യോഹന്നാൻ 1:1 ഒന്നും കൂടി നമുക്കത് ഏറ്റു പറയാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഈ ജീവൻ്റെ വചനമാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതിന് ശേഷം അവർ പ്രഘോഷിച്ച്. ഈ ജീവൻ്റെ വചനം തന്നെ നമ്മളും ധൈര്യപൂർവം പ്രഘോഷിക്കണം. സഭാ കുടുംബത്തിൻ്റെ തലവനാണ് പത്രോസ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, മത്തായി 16:16. അപ്പോൾ യേശു പത്രോസിനോട് പറയുന്നുണ്ട്, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നീ പത്രോസാണ്,
ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹെറോദോസ് അഗ്രിപ്പ മൂന്നാമൻ പത്രോസിനെ തടവുകാരനാക്കിയെങ്കിലും അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. 7 വർഷം അന്ത്യോക്കിയയിലും പിന്നീടുള്ള 25 വർഷവും റോമിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ റോമിൻ്റെ തലവനായി ജീവിച്ചു. പിന്നെ നീറോ ചക്രവർത്തിയുടെ മതപീഡന സമയത്ത് ഈ പത്രോസിനെ ക്രൂരമായിട്ട് ഈ നീറോ ചക്രവർത്തി നിഷ്ഠൂരമായിട്ട് രക്തസാക്ഷിത്വം വരുത്തിപ്പിക്കുന്നു. റോമിന് കത്തോലിക്ക സഭയിൽ പ്രത്യേക പദവിയുണ്ട്. പത്രോസാകുന്ന പാറമേൽ അപ്പോസ്തലന്മാരെ അടിസ്ഥാനമാക്കി സ്ഥാപിച്ചെങ്കിലും സഭയുടെ മൂലക്കല്ല് യേശു തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമതായി പരാമർശിക്കുന്നത് പത്രോസാണ്. പത്രോസ് ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനുശേഷം യൂദാസ് കറിയോത്തെ പകരം മത്യാസിനെ തിരഞ്ഞെടുക്കുന്നത് പത്രോസാണ്. പത്രോസ് രോഗികളെ സൗഖ്യപ്പെടുത്തുകയും പീഡിതർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. കൊർനേലിയസിനെ സഭയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സഭയുടെ കവാടങ്ങൾ തുറന്നു കൊടുത്തത് പത്രോസ് തന്നെയാണ്. പത്രോസിനെ അറിയപ്പെടുന്നത് വിശുദ്ധ ക്രിസ്തോസ്തം പത്രോസിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരുടെ നാവെന്നാണ്. വിശുദ്ധ ജെറോം രേഖപ്പെടുത്തുന്നത് അപ്പോസ്തലൻ തലവനായ പത്രോസ് പരമാധികാരനായ അധികാരം അതിസുന്ദരമായി പ്രശോഭിപ്പിക്കുന്നു. പത്രോസിൻ്റെ നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സമ്പൂർണമായ സമർപ്പണം, ആഴമുള്ള വിശ്വാസം, അതിരുകളില്ലാത്ത സ്നേഹം, ധീരമായ സാക്ഷ്യം, ഇവയൊക്കെയാണ് പത്രോസിൻ്റെ നല്ല മാതൃകകൾ. ഈ മാതൃകകൾ നമ്മൾ കണ്ട് അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം. കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷവും പത്രോസ് അന്ത്യോക്കിയയിലാണ് ചെലവഴിച്ചത്. അങ്ങനെ നീറോ ചക്രവർത്തി നിഷ്ഠൂരമായി മതപീഡന സമയത്ത് ക്രിസ്ത്യാനികളെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പത്രോസ് അഭ്യർത്ഥിക്കുകയാണ്, യേശുവിനെ കുരിശിൽ തറച്ചത് നേരെയാണെങ്കിൽ എന്നെ തലകീഴായി തറച്ചാൽ മതിയെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതനുസരിച്ച് തന്നെ പത്രോസിനെ തലകീഴായിട്ട് രക്തസാക്ഷിത്വം വരിപ്പിക്കുന്നു. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സഭയ്ക്ക് മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളതാണ് കാത്തോലിക ലേഖനങ്ങൾ. പാറയാകുന്ന പത്രോസ്. പത്രോസിന് എന്തുകൊണ്ടാണ് പാറ എന്ന പേര് ലഭിച്ചത്? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അങ്ങനെ പത്രോസിന് പാറ എന്ന പേര് ലഭിക്കുന്നുണ്ട്. പത്രോസിന് അധികാരം അതിനുശേഷമാണ് യേശു ക്രിസ്തു അധികാരം കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയൊക്കെയുള്ള അധികാരമാണ് കൊടുക്കുന്നത്? പഠിപ്പിക്കാൻ, നയിക്കാൻ, ജനങ്ങളെ നയിക്കുക, പഠിപ്പിക്കുക, പിന്നെ വിശദീകരിക്കുക, മാത്രമല്ല പാപങ്ങൾ മോചിപ്പിക്കാനുള്ള അധികാരവും. ഈ 4 അധികാരങ്ങൾ ഈ പത്രോസിന് കൊടുക്കുന്നുണ്ട്. പത്രോസ് പിന്നെ ചില സഭകളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സന്ദർശിച്ച സഭകളാണ് സമറിയ, ഗലീലി, ലിഡ, ഷാരോൺ, ജോപ്പ എന്നീ പ്രധാനപ്പെട്ട സഭകളാണ് പത്രോസ് സന്ദർശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വിജാതിയരുടെ അപ്പോസ്റ്റൽ എന്ന് അറിയപ്പെടുന്നത് പൗലോസാണ്. പൗലോസ് ജനിക്കുന്നത് താർസൂസിലാണ്. താർസൂസ് എന്ന നഗരം റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ജെറുസലേമിലെ ഗമാലിയൽ എന്ന പണ്ഡിതൻ്റെ കീഴിലായിരുന്നു ഈ സാവൂള് പാണ്ഡിത്യം നേടിയത്. അദ്ദേഹത്തിന് അത് കാരണം യവന സംസ്കാരവും യഹൂദ സംസ്കാരവും നന്നായിട്ട് സ്വാധീനം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് അത് ശപിക്കപ്പെട്ടതായിട്ടാണ് ഈ സാവൂള് മനസ്സിലാക്കിയിരുന്നത്.
അറിഞ്ഞിരുന്നതും. അങ്ങനെ യേശുവിനെ മിശിഹ ക്രിസ്തുവായിട്ട് കണക്കാക്കാനായിട്ട് സാവുന്ന ഒരിക്കലും സാധ്യമായിരുന്നില്ല. യേശു ക്രിസ്തു ഏക ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഒരു അരോചകം. അങ്ങനെ ആരെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരെ ഈ ഇയാൾ കാണുന്നത് പാഷാണ്ഡതയായിട്ടും ദൈവദൂഷണമായിട്ടുമാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഈ സാവൂള് മതപീഡനം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡമാസ്കസിലേക്ക് പോകുന്ന വഴി സാവൂളും സാവൂളുടെ കൂട്ടുകാരും കൂടി ഡമാസ്കസിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് ഉദിതനായ ക്രിസ്തു സാവൂളിന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു ദൈവചൈതന്യം സാവൂളിൻ്റെ മേൽ പതിച്ചു. സാവൂൾ സാവൂൾ, നീ എന്തിനു എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ പെട്ടെന്ന് അന്ധനാകുകയാണ്. അങ്ങനെ അനന്യാസും പിന്നെ അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സാവൂള് ഒരു 3 വർഷം പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് താമസിക്കുകയാണ്. പിന്നീടാണ് അപ്പോസ്തലന്മാരോടുകൂടി ചേർന്ന് ദൈവവചന പ്രഘോഷണം നടത്തുന്നത്. വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് പൗലോസിനെ. അങ്ങനെ വിജാതിയരുടെ അപ്പോസ്തലായിട്ട് തിരഞ്ഞെടുക്കുന്ന പൗലോസ്. അങ്ങനെ കർത്താവിന് വേണ്ടി ഒത്തിരിയേറെ പ്രസംഗിക്കാനായിട്ടും ത്യാഗം ചെയ്യാനായിട്ടും ഇദ്ദേഹം നിയുക്തനായി. അങ്ങനെ മാതൃകയായി പൗലോസ് നമുക്ക് മാതൃകയായി തീർന്നിരിക്കുന്നു. പൗലോസിൻ്റെ പ്രേഷിത യാത്രകളാണ് അടുത്ത് പഠിക്കാനുള്ളത്. AD 43 മുതൽ 58 വരെയുള്ള കാലഘട്ടങ്ങളാണ് പൗലോസ് 3 പ്രേഷിത യാത്രകൾ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 3 കോളങ്ങൾ വരച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് പ്രേഷിത യാത്ര ആദ്യത്തെ കോളം, 2 കോളം സഹയാത്രകൾ, പിന്നെ സന്ദർശിച്ച സ്ഥലങ്ങൾ. അപ്പോൾ 1-ാമത്തെ പ്രേഷിത യാത്ര നടത്തുന്നത് AD 45 49. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹയാത്രകളാണ് ബർണാബാസും മാർക്കോസും. സന്ദർശിച്ച സ്ഥലങ്ങളാണ് സൈപ്രസ്, പംഫീലിയ, പിസീദിയ. 2-ാം പ്രേഷിത യാത്ര നടത്തുന്നത് AD 49 52 കാലഘട്ടത്തിലാണ്. അവിടെ സഹയാത്രകൾ ആരുമില്ല. സന്ദർശിച്ച സ്ഥലങ്ങളാണ് സിലീസിയ, ഇക്കോണിയം, ഗലാത്തിയ, ത്രോവാസ്, ഫിലിപ്പി, തെസലോണിക്ക, ഏദൻസ്, കൊറിന്തിയോസ്, എഫേസസ്, സാമോസ്, കസേറിയ. 3-ാം പ്രേഷിത യാത്രയാണ് AD 53 58 കാലഘട്ടത്തിൽ. അവിടെ സന്ദർശിച്ച സ്ഥലങ്ങളാണ് അന്ത്യോക്യ, ഫ്രീജിയ, എഫേസസ്, ഫിലിപ്പിയ, തെസലോണിക്ക, കൊറിന്തിയോസ്. അങ്ങനെ 3 പ്രേഷിത യാത്രകൾ നടത്തുന്നുണ്ട്. AD 65 67 ഇടയ്ക്കാണ് ഈ പൗലോസ് വാളിനിരയാക്കപ്പെടുന്നത്. വിശുദ്ധ പൗലോസും സഭയുടെ നെടുംതൂണുകളാണ്. അപ്പോൾ സഭയുടെ നെടുംതൂണുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ നമ്മൾ ആഘോഷിച്ചത് എന്നായിരുന്നു നിങ്ങൾക്കറിയാവോ? അത് June 29. രണ്ടുപേരുടെയും ഒരു ദിവസം തന്നെയാണ്. ഇനി വിശുദ്ധ പൗലോസ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, 14 ലേഖനങ്ങൾ. ആ 14 ലേഖനങ്ങൾ നിങ്ങളൊരു ചെറിയ ചാർട്ട് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ഒരു ചെറിയ ചാർട്ട് പോലെ എഴുതിയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക. 14 ലേഖനങ്ങൾ നിങ്ങൾ ബൈബിളിൽ നിന്നും കണ്ടെത്തി നന്നായിട്ട് എഴുതുക. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യോസ് 9:16. അപ്പോസ്തോളോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ദൗത്യവാഹകൻ അല്ലെങ്കിൽ അയക്കപ്പെടുന്നവൻ. ശാലിയാഹ് എന്ന വാക്കിന് സമാനമായ ഗ്രീക്ക് പദമാണ് അപ്പോസ്തോളോസ്.
അപ്പം നമുക്ക് അപ്പോസ്തലന്മാരെ പോലെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുഗ്രഹം തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂട്ടി പിടിച്ച് നിൽക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച കർത്താവേ, അപ്പോസ്തലന്മാരെ പോലെ എന്ത് ത്യാഗവും സഹിച്ച് സഭയോടൊത്ത് നിൽക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചെറിയൊരു പ്രവർത്തനമുണ്ട്. അതായത് നിങ്ങൾ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് സാവോളിൻ്റെ മാനസാന്തരം ഒരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.